ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പലരും മടിക്കുന്നത് വാഹനങ്ങൾ രക്തക്കറ പറ്റുമോ എന്ന് പേടികൊണ്ടാണ്. മറ്റൊന്ന് കേസിൽ പെട്ടുപോകുമോ എന്ന പേടി. എന്തായാലും വാഹനങ്ങൾ രക്തക്കറ പറ്റുമോ എന്ന പേടി ഇനി ആവശ്യമില്ല. എറണാകുളം സ്വദേശികളായ ജിതിനും അജ്മലും നിങ്ങളുടെ സ്ഥലത്തെത്തി കാർ ക്ലീൻ ആക്കി തരും സൗജന്യമായിട്ട്. പലരും വാഹനത്തിൽ അഴുക്കുപറ്റുമെന്ന് കരുതിയാണ് കൺമുന്നിലുണ്ടാകുന്ന അപകടം പോലും കണ്ടില്ലെന്ന് നടിക്കുന്നത്. അങ്ങനെ ഒരു പേടിയിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത്. ഇതാണ് ജിതിനും അജ്മലും ലക്ഷ്യമിടുന്നത്. എറണാകുളം സ്വദേശികളാണ് ജിതിനും അജ്മലും. ഇവർക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവരെ ഇത്തരമൊരു സംരംഭത്തിലേക്ക് നയിച്ചത്. ഒരു വർഷം മുന്നേ പലരുടെയും ബൈപാസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് കാണുകയും ഒരുപാട് പേര് ആ വണ്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിൽക്കാതെ വന്ന സാഹചര്യത്തിലാണ് ജിതിൻ ചെല്ലുന്നത്. അപ്പോൾ ജിതിൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലാക്കി. ബട്ട് ഹോസ്പിറ്റലാക്കുന്ന സമയത്തും ജിതിന് മനസ്സിലുണ്ടായത് എൻ്റെ സ്വന്തം വണ്ടിയാണെങ്കിൽ പോലും അതിൽ രക്തക്കറ വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു കാവാശം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലാക്കി. പിന്നീട് പിറ്റേ ദിവസം പേപ്പറിൽ നോക്കിയപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം മരണപ്പെടുന്ന വാർത്ത കണ്ടത്. പിന്നീട് അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആശയം. വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്നവർക്കായി ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്നാണ് ഇവരുടെ ചോദ്യം. വാഹനം കഴുകുന്നതിലുമുണ്ട് പ്രത്യേകത. വെറും 5 ലിറ്റർ വെള്ളം മാത്രമാണ് ഇതിനായി ഉപയോഗിക്കുക. വാഹനം പൂർണ്ണമായി അണുവിമുക്തമാകുകയും ചെയ്യും. നമുക്ക് വാട്ടർ സേവിംഗ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ സാനിറ്റൈസിംഗ് ആണ്. ഇന്റീരിയർ എല്ലാം നമുക്ക് സാനിറ്റൈസ് ചെയ്ത് അണുവിമുക്തമാക്കി തന്നെ കൊടുക്കാൻ പറ്റും ഒരു സിംഗിൾ വാഷിൽ തന്നെ. 2016 തുടങ്ങിയ ഇവരുടെ ഈ സംരംഭം 5 വർഷം കൊണ്ട് 500 ലക്ഷം ലിറ്റർ വെള്ളം ലാഭിച്ചുവെന്ന പ്രത്യേകതയും ഇവർ പറയുന്നുണ്ട്. വാഹനത്തിനുള്ളിൽ രക്തക്കറയാകുമെന്ന പേടിയിൽ വഴിയിൽ അപകടത്തിൽപ്പെടുന്ന ഒരാളെ ഇനി ആരും രക്ഷിക്കാതിരിക്കരുത്. എത്ര വലിയ കറയാണെങ്കിൽ പോലും അത് ജിതിനും അജ്മലും ചേർന്ന് മാറ്റിത്തരും. ക്യാമറമാൻ സ്വാതികൃഷ്ണയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24, കൊച്ചി. സാധാരണഗതിയിൽ ഈ അപകടങ്ങളിൽപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവഗണിച്ച് കടന്നു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവരെ പലപ്പോഴും പോലീസ് ചോദ്യം ചെയ്യും. അതുപോലെ DGP ഒരു ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സഹായിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവരെ കേസിൽ കുരുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പോലീസ് സംവിധാനമല്ലേ, ആളുകൾ ഭയക്കാൻ തക്ക സാഹചര്യം ഇപ്പോഴും കുറച്ച് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ പഴയ പേടിയൊക്കെ ആളുകൾക്ക് മാറി. നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും തെറ്റുമില്ലെങ്കിൽ ഏത് കോടതിയിൽ പോയാലും നമുക്ക് നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയാൻ കഴിയും. അതുകൊണ്ട് അങ്ങനൊരു ഭയം വേണ്ട. അപകടത്തിൽ ആരെങ്കിലും പെട്ടാൽ നമ്മളാണ് ചരികത്തുള്ളതെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തണം. കാര്യം ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ ജി ശങ്കരക്കുറുപ്പ് നമ്മോട് പറയുന്നത്.